ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. വീഡിയോയുടെ തമ്മിലായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത്രയും ദുരിതം പിടിച്ച ഒരു ദിവസം എന്നാണ്. കാരണം എനിക്ക് ആ ഒരു മൊമെന്റിൽ തോന്നിയ ഒരു ക്യാപ്ഷനാണ് അത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഈ തമ്മിൽ എന്തിനാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആക്റ്റ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അയർലൻഡിലെ മറ്റൊരു പോരായ്മയാണ്. മറ്റൊരു പോരായ്മ എന്ന് പറയാൻ കാരണം, അയർലൻഡിലെ ഒരു പോരായ്മ ഞാൻ ഡാർക്ക് സൈഡ് ഓഫ് അയർലൻഡ് എന്ന് പറഞ്ഞൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് അയർലൻഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് പേഴ്സണലി ഒരു അനുഭവം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ അത്രയും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതും ഒരു പോരായ്മയാണ്, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറയുന്നത് അയർലൻഡിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂവിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലെ പോലെ പോക്കറ്റടി, മോഷണം അങ്ങനെയുള്ള ഇഷ്യൂ അല്ല ഇത്. ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. നമ്മൾ മെയിൻ സിറ്റീസിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. ടൗണിലേക്ക് വരുമ്പോഴത്തേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ് പൊതുവെ. എന്നാലും നമ്മൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ടൈം കാണിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച് പോകുന്നത്. നമുക്കറിയാം പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അരമണിക്കൂർ വൈകിയേ വരത്തുള്ളൂ, ഒരിക്കലും നേരത്തെ പോകത്തില്ല, വൈകിയേ വരത്തുള്ളൂ എന്നറിയാം. സോ ആ ഒരു അരമണിക്കൂറും കൂടെ കണക്കാക്കിയായിരിക്കും ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നവർ ഇറങ്ങുന്നത്. പക്ഷേ രണ്ടു ദിവസം മുന്നേ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇടയ്ക്ക് ഓരോ ട്രെയിനിങ്ങുകൾ വരും. അപ്പം അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഡ്യൂട്ടി ഇല്ല, ക്ലാസ്സുകളാണ്, രാവിലെ ഉച്ചയ്ക്കും ഉണ്ട്. ഇപ്പോൾ രാവിലത്തെ സെക്ഷൻ 9 മണിക്കാണ്. സോ ഞാനൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. കാരണം എബിന് അതിന് മുന്നേ പോകണമായിരുന്നു. അതുകൊണ്ട് 7:30 ഞാൻ ബസ് വഴി പൊക്കോളാം എന്ന് പറഞ്ഞു. എബിനോട് എന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കാരണം എബിൻ എന്നെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് 6:30 ഇറങ്ങണം. സോ 7:30 ആയപ്പോഴത്തേക്ക് ബസ് ക്യാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയാം 8:00 ഒക്കെ ആകും ബസ് വരുമ്പോഴത്തേക്ക്. എന്നാലും 9:00 എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 7:30 ബസ്സുമില്ല, അത് കഴിഞ്ഞിട്ടുള്ള ബസ്സുമില്ല, ഒന്നുമില്ല. പക്ഷെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. സോ മാപ്പിൽ കാണിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ടാക്സി ഒന്നും ബുക്ക് ചെയ്യണ്ട, ഇപ്പം വരും എന്ന് വിചാരിച്ചു. എനിവേ ഇനി പിന്നെ ടാക്സി ബുക്ക് ചെയ്താലും ആ ടൈമിൽ എനിക്ക് അവിടെ എത്താൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി ഓക്കെ ബസ് വരുമ്പോഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എനിക്ക് അവിടുന്ന് ബസ് കിട്ടിയത് 9:20. 7:30 വന്ന ഞാൻ 9:20 അവിടുന്ന് ബസ്സിൽ കയറി. അവിടെ ചെന്നപ്പോഴത്തേക്ക് 10 മണിയായി. എനിവേ എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ കുറച്ച് ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സാണ്. ആ ഒരു ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ 3 മന്ത്സിനകത്ത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എനിക്കത് മിസ്സായപ്പോൾ ഭയങ്കര സങ്കടമായി. എനിവേ എനിക്ക് വീണ്ടും ഒരു ചാൻസ് ഈ വീക്കിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് നാളെ വീണ്ടും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ദൈവമായിട്ട് ഒരുക്കി തന്നു. സോ ദൈവത്തിന് നന്ദി. കാരണം അതുകൊണ്ട് ഉടനെ തന്നെ ആയതുകൊണ്ട് എനിക്ക് വേറെ ഓൺലൈൻ ട്രെയിനിങ് ഇനി അറ്റൻഡ് ചെയ്യണ്ട. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട്, അതായത് ഇതുപോലുള്ള ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോയിൻമെൻസിന്, ഹോസ്പിറ്റൽ അപ്പോയിൻമെൻസിനൊക്കെ പോകാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാപ്പിൽ അത് കാണിച്ചു തന്നാലും ആ സമയത്ത് ബസ് ഉണ്ടാകണമെന്നില്ല. ഇത് ഒരു തവണ ഉണ്ടായ അനുഭവം അല്ല, ഒത്തിരി തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 7:30 to 9:20 അകത്ത് വരേണ്ട രണ്ട് ബസ്സുകളും ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് ഫീലായത് ഇത് ശരിക്കും ഒരു ദുരിതം പിടിച്ച ദിവസമായിട്ടാണ്. കാരണം ഞാൻ 6:30 പോകാഞ്ഞത് 1 അവർ ബേബിയായിട്ട് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് 7:30 ഇറങ്ങിയത്. അപ്പോൾ 7:30 ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് 2 അവറോളം വെറുതെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ട വന്നു. അപ്പോൾ എനിക്ക് ആ സമയത്തുണ്ടായ ഫീലാണ് കൊച്ചിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയില്ല, ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, വെറുതെ അന്നത്തെ ദിവസം വെറുതെ ആയോ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലായിരുന്നു. ബസ്സിൽ കയറിയിട്ടാണെങ്കിലും ബസ് ലൈക്ക് ഫാസ്റ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ കറങ്ങി എല്ലായിടത്തും കയറി ഇറങ്ങി പോകുന്നൊരു ബസ്. ബസ്സിലാണെങ്കിൽ പാട്ടും ഞാനാണെങ്കിൽ മൊത്തത്തിൽ ഷോക്കും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. സോ അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. നമുക്ക് ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും
കാർ വേണം. രണ്ടുപേരും ഒരു ഡയറക്ഷനിലേക്കല്ല പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ടും വേണ്ടതാണ് കാർ, രണ്ട് കാറെങ്കിലും വേണം. അതൊരു ആഡംബരമൊന്നും അല്ല, അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ആഡംബരമായിട്ട് തോന്നും, പക്ഷെ ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ സിറ്റീസിൽ വീട് നോക്കുന്നതായിരിക്കും നല്ലത്, ടൗണിലേക്ക് വരാതെ. കാരണം ടൗണിൽ എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ട് വണ്ടിയുള്ളവരാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കാറില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാർ സർവീസിന് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാറിനൊരു കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ് ടൈമിനെക്കാട്ടിലും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തെ പോകുന്നതായിരിക്കും നല്ലത്, ആ ഒരു ടൈം കണക്കാക്കി പോകുന്നതായിരിക്കും. എന്നാലേ നിങ്ങൾക്ക് ടൈമിൽ അപ്പോയിൻമെൻറ്റിന് എത്താൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർ കയറ്റി വിടത്തില്ല. എന്ന് വെച്ച് നമ്മൾ നേരത്തെ ചെന്നെന്ന് വെച്ചും അവർ വിളിക്കത്തൊന്നുമില്ല, അവർ കറക്റ്റ് ടൈം അപ്പോയിൻമെൻറ്റ് ടൈമിലൊന്നും വിളിക്കത്തൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞ് ചെന്നാൽ നമ്മളെ കയറ്റത്തുമില്ല. അങ്ങനെയാണ് ഹോസ്പിറ്റലായാലും ക്ലിനിക്കായാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച വഴിയുള്ളെങ്കിൽ നിങ്ങൾ ബെറ്റർ സിറ്റീസിൽ താമസിക്കുന്നതാണ്. കാരണം ഈ സിറ്റീസിൽ താമസിക്കാതെ എല്ലാവരും ടൗൺ ചൂസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാം, അക്കോമഡേഷൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, അക്കോമഡേഷൻ ക്രൈസിസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല റേറ്റുമാണ് സിറ്റീസിൽ താമസിക്കുമ്പം. അത് വെച്ച് നോക്കുമ്പോൾ ടൗണിൽ താമസിക്കുന്നതാണ് നല്ലത്, എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുന്നതാണ് നല്ലത്. എന്നാലും നമ്മൾ ആദ്യം അയർലൻഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉടനെ ഒന്നും വണ്ടി എടുക്കാൻ പറ്റത്തില്ല, കുറേ കാര്യങ്ങളുണ്ട്, പേപ്പേഴ്സൊക്കെ സെറ്റാകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ബാങ്ക് അക്കൗണ്ടൊക്കെ ആകണം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ട് പോകേണ്ട കേസുകൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തന്നിരിക്കുന്ന ടൈമിനെക്കാട്ടിലും അല്ലെങ്കിൽ പോകേണ്ട ടൈമിനെക്കാട്ടിലും നേരത്തെ പോകാൻ നോക്കുക. എനിക്ക് സംഭവിച്ച അബദ്ധം മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് അയർലൻഡിലെ ഒരു വലിയൊരു പോരായ്മയാണ്. ഇനിയിപ്പോൾ ടൗണിൽ തന്നെ ആയാലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മാത്രമേ ഉള്ളൂ ബസ്, ഇടയ്ക്കൊന്നും ബസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവർക്കത് മാപ്പിൽ കാണിക്കാതിരുന്നു കൂടെ, ഇവർ മാപ്പിൽ കാണിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ബസ് വരും, ഇപ്പം ബസ് വരും. ആ ടൈമിൽ ബസ് വന്നില്ലെങ്കിൽ അവർ പറയും 6 മിനിറ്റ് ഡിലേ അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഡിലേ, അപ്പോൾ അതിനുള്ളിൽ ബസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നിന്ന് പോകും. സോ ഇപ്പോൾ അയർലൻഡിൽ വിന്റർ കഴിഞ്ഞു, തണുപ്പുണ്ട് എന്നാലും വിന്റർ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഡേ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം ലേറ്റ് ആയാലും നമുക്ക് അത്യാവശ്യം ഒരു 8-9 മണി വരെ വെട്ടമുണ്ട്. പക്ഷെ വിന്ററിലൊക്കെ ആണെങ്കിൽ നേരത്തെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാകും. സോ ആ സമയത്തൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ശരിക്കും കൂരിട്ടാകും. സോ അപ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്നത്. ഒഫ്കോഴ്സ് അയർലൻഡ് ഒരു നല്ല പ്ലേസ് ആണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നാലും അയർലൻഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇങ്ങോട്ട് വരാനിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ഒരു സഡൻ ഷോക്കാവുമോ ഇങ്ങനാണോ എന്നൊക്കെ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.